വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും പ്രതിപാദിക്കുന്ന ഒരു സംഭവമാണ് ഈശോയുടെ ജ്ഞാനസ്നാനം. യോഹന്നാനിൽ നിന്ന് ഈശോ സ്നാനം സ്വീകരിക്കുന്നു. സ്നാനം കഴിഞ്ഞ് കയറിയ ഉടനെ പിതാവായ ദൈവം പുത്രനായ ഈശോയെ വെളിപ്പെടുത്തുന്നു. ആ സംഭവം നടന്ന സ്ഥലത്താണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെത്തി നിൽക്കുക. യോഹന്നാനിൽ നിന്ന് ഈശോ സ്നാനം സ്വീകരിച്ച യോർദാൻ നദിയുടെ തീരത്താണ്. ആ തീരത്തെ വീഡിയോയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുക. അക്കാലത്ത് സ്നാവ യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവനെപ്പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ അരുളി ചെയ്യപ്പെട്ടത്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. ജെറുസലേമിലും യൂദയാ മുഴുവനിലും യോർദാൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ജനം അവൻ്റെ അടുക്കലെത്തി അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ വച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. അനേകം പരീശ്വരും സദുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവൻ്റെ ചെരിപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അരപ്പുരയിൽ ശേഖരിക്കും, പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് യോർദാനിൽ അവൻ്റെ അടുക്കലേക്ക് വന്നു. ഞാൻ ഇതിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുക്കലേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്കുചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേലിറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. നമ്മളും ഒരു സ്നാപകനായിട്ട് മാറുക. കർത്താവിന് വഴിയൊരുക്കുന്ന ജനഹൃദയങ്ങളിലേക്ക് കർത്താവിനെ എത്തിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. സ്നാപകൻ്റെ വരമൻ്റെ ലക്ഷ്യം നമുക്കറിയാമല്ലോ, യേശുവിനെ വഴിയൊരുക്കുക എന്നുള്ളതായിരുന്നു. യേശുവിനെ കണ്ടു, യേശുവിനെ വഴിയൊരുക്കി, അവനെ ജനമധ്യത്തിലേക്ക് എത്തിച്ചു. തുടർന്ന് സ്നാപകൻ പറഞ്ഞു, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. സ്നാപകൻ പിന്നീട് തിരശ്ശേലിക്കുള്ളിലേക്ക് മറയുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ഈ ലോക ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ്, കർത്താവിന് വഴിയൊരുക്കുന്നവരാവുക, കർത്താവിനെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നവരാവുക. യോഹന്നാൻ പഠിപ്പിച്ചതിനെ ഈശോ ഈ തിരുവചന ഭാഗത്ത് അംഗീകരിച്ച് ഏറ്റുപറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ സർവനീതിയും പൂർത്തിയാക്കുക നമുക്കുചിതമാണ്. കാരണം സ്നാപകൻ പഠിപ്പിച്ചു, ഞാൻ വെറും വെള്ളം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈശോയാണ് ജനമധ്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ സ്നാപകൻ പറയുന്നത്, ഇവനാണ് അവൻ, അവനെ നിങ്ങൾ അനുഗമിക്കണം. ഈ സ്നാപകൻ്റെ വാക്കിനെ സ്വർഗത്തിലെ പിതാവ് ജനത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യമായി ഏറ്റു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കണം. യേശുവിൻ്റെ വാക്ക് കേൾക്കാം,
യേശുവിൻ്റെ വാക്കുകൾക്കാൻ അനേകരെ നമുക്കൊരുക്കാം.